ഹലോ, നമ്മൾ ഇന്ന് ചിക്കൻ വെച്ച് എളുപ്പം ഉണ്ടാക്കാവുന്ന ചിക്കൻ ജോഗൻ ദോശ, മട്ടൻ ജോഗൻ ദോശ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് വേറൊരു വെറൈറ്റി ഇട്ടാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും. അതിന് വേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ, കേർഡ് ചോപ്പ് ചെയ്ത ഓനിയൻ, പിന്നെ 2 ജീരകത്തിൻ്റെയും പൗഡർ കേട്ടോ, പെരിഞ്ജീരക പൗഡറും കുഞ്ഞുജീരകവും, ഫെനൽ സീഡും, ഇത് കുമിൻ സീഡ്, കുറച്ച് ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി വേണം കേട്ടോ, എരിവ് കുറഞ്ഞു. പിന്നെ സ്പൈസസ് വേണ്ടതെല്ലാം, പട്ട, ഗ്രാമ്പൂ ഒക്കെ നമുക്കിഷ്ടമുള്ള കുറേ സ്പൈസസ് ചേർക്കാം. പിന്നെ ഞാൻ നെയ്യിലാണ് ഈ ഒനിയൻ വറുക്കുന്നത്. അത് നെയ്യിൽ വെള്ളം ചെയ്യാം, ബട്ടറിൽ ചെയ്യാം, പിന്നെ ആരോഗ്യമുള്ളവർക്ക് എണ്ണയിൽ ചെയ്യാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കുന്നത്, ഈ ചിക്കൻ എടുത്തിട്ട് ആ ചിക്കനും ഈ തൈരും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ മിക്സ് ആക്കും. അപ്പോൾ നോക്കൂ, നമ്മുടെ ചിക്കൻ നല്ല തൈരും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് നല്ല മാരിനേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളൊരു പാനിൽ ഇതുപോലെ കുറേ നെയ്യ് ഒഴിക്കും, എണ്ണ വേണ്ടവർക്ക് എണ്ണ ഒഴിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പിള്ളേർക്കല്ലേ, ചെറിയ കുട്ടികളായ കാരണമാണ്. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ഒനിയനുണ്ടല്ലോ, അത് ഫുള്ളോടെ നമ്മൾ എന്തെടുക്കും, ഈ പാനിൽ അങ്ങോട്ട് ഇടും. വേറെ ഇലകളൊന്നും ആവശ്യമില്ല കേട്ടോ. 5 ഇത് മാത്രം ഇട്ടതിന് ശേഷം നമ്മൾ ഗോൾഡൻ വരെ അത് ഫ്രൈ ചെയ്യും. നമ്മുടെ ഒനിയൻ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ സ്പൈസസും ഈ പൗഡേഴ്സ് ഇല്ല, അതായത് ഫെനല്ല, കുമിൻ പൗഡേഴ്സ്, അതെല്ലാം നല്ല ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ സ്പൈസസ് കൂടെ നല്ല ഇങ്ങോട്ട് ആഡ് ചെയ്ത് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിതാണ് കാശ്മീർ, അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി ഇതിനകത്തോട്ട് മിക്സ് ആക്കി ചേർക്കും. ഇത് വളരെ ഈസിയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ചേർത്ത് ഇതിന് വേവിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഡിഷ് റെഡി ആയിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് ബട്ടറൊക്കെ ഞാൻ ഇട്ടിട്ട് മീൻ ഇടയ്ക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് കൂടെ കൊടുത്തു കേട്ടോ. സ്പൈസസ് ആഡ് ചെയ്ത് ഈ കുമിൻ പൗഡറും പൗഡർ എല്ലാം കൂടെ ആഡ് ചെയ്ത് കാശ്മീരി ചില്ലി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടോ അത് നമ്മൾ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. ഇതൊരു വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഗ്രേവി കൊണ്ടെടുക്കണം. ഇത് ഞങ്ങൾ ഇതേപോലെ നല്ല മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാം കേട്ടോ. കുക്ക് ചെയ്ത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ അടിപൊളി ചിക്കൻ റോഗൻ ജോഷ് റെഡി ആയിട്ടുണ്ട്. ഇത് റൊട്ടിയുടെ കൂട്ടം, ചപ്പാത്തിയുടെ കൂട്ടൊക്കെ നിങ്ങൾക്ക് നല്ല കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടമാക്കി, ഭയങ്കര സ്പൈസി ഒന്നും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് നോമ്പൊക്കെ തുറക്കുമ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ ബ്രെഡിൻ്റെ കൂട്ടം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര സൂപ്പർ തിക്ക് ഗ്രേവിയാണ്. പിന്നെ ഞാൻ ഒരു മല്ലിപ്പൊടി ആഡ് ചെയ്യും കേട്ടോ. കൊറിയാണ്ടർ പൗഡർ മാത്രം വിട്ടുപോയി പറയാന്, പക്ഷെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്ന കഴിക്കണം. ഒരു വെറൈറ്റി കറിയാണ് ഗസ്റ്റൊക്കെ വരുമ്പം. ഓക്കെ, നമുക്കപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കാണാം. ബൈ ബൈ.